ടി പി ചന്ദ്രശേഖരന് മകന് വധഭീഷണി. ടി പിയുടെ മകനെയും എൻ വേണുവിനെയും വധിക്കുമെന്ന് ഭീഷണിക്കത്ത്. കെ കെ രമ എം എൽ എയുടെ ഓഫീസിലാണ് കത്ത് ലഭിച്ചത്. മുന്നറിയിപ്പ് നൽകിയിട്ടും കേൾക്കാത്തതിനാലാണ് ടി പി വധത്തിന് കാരണമെന്നും കത്തിൽ പറയുന്നു. എൻ വേണു എസ് പിക്ക് പരാതി നൽകി. വിശദാംശങ്ങൾ ബിജി തോമസ് നൽകും. ബിജി, വലിയ ഭീഷണി ഉയർത്തുകയാണ് ഈ ഒരു കത്ത്. എന്താണ് കത്തിന്റെ ഉള്ളടക്കം? ബിജി, കെ കെ രമ എം എൽ എയുടെ ഓഫീസിലേക്കാണ് ഈ കത്ത് വന്നത്. പോസ്റ്റലായിട്ടാണ് ഇത് വന്നത്. ഇത് എൻ വേണുവിൻ്റെ പേരിലാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. റെഡ് ആർമി കണ്ണൂർ പി ജെ വോയിസ് എന്നതാണ് ഇതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്. കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ചന്ദ്രശേഖരനെ ഞങ്ങൾ 51 വെട്ടുവെട്ടിയാണ് കൊന്നത്. അതുപോലെ എൻ വേണുവിനെ 100 വെട്ടുവെട്ടി തീർക്കുമെന്നും കെ കെ രമയ്ക്ക് സ്വന്തം മകനെ അധികം വളർത്താനാകില്ലെന്നും മകന്റെ തല പൂങ്കുല പോലെ നടുറോഡിൽ ചിതറുമെന്നുമാണ് കത്തിൽ പറയുന്നത്. ജയരാജേട്ടനും ഷംസീറും പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ആ കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നും മുൻ ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജനെ വെട്ടിയ കണക്ക് കണ്ണൂരിലെ പാർട്ടിക്ക് തരേണ്ടെന്നും അത് കോഴിക്കോട് ജില്ലയിലെ ചെമ്മരുദൂരിലെ ശ്രീജേഷ് സംഘവുമാണ് ചെയ്തതെന്നും കത്തിൽ പറയുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. ഷംസീറിനെതിരെ ഇനി ചാനൽ ചർച്ചകളിൽ ഒരു കാര്യവും മിണ്ടരുതെന്നും ഈ കത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഈ കത്തിന്റെ പകർപ്പടക്കം എൻ വേണു വടകര എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞയിടയിലൊക്കെ കെ കെ രമ ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് വിവാദങ്ങളൊക്കെ വന്ന സമയത്ത്. മാത്രമല്ല, വടകര കേന്ദ്രീകരിച്ചും സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ കഴിഞ്ഞിടെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ചില രണ്ടുപേർ പീഡന കേസിൽ അകത്തായിരുന്നു. ആ സമയത്തൊക്കെ കെ കെ രമ വളരെ രൂക്ഷമായി സി പി എമ്മിനെതിരെ പ്രതികരിച്ചിരുന്നു. അടുത്തിടെ സി പി എം പ്രവർത്തകർ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ കെ കെ രമയും അതോടൊപ്പം തന്നെ എൻ വേണുവും ശക്തമായി സി പി എമ്മിന്റെ നിലപാടിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഭീഷണി കത്ത് വന്നത് എന്നുള്ളതാണ് ആർ എം പി കരുതുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആ തരത്തിൽ സി പി എമ്മിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിലാണ് എന്നാണ് കരുതുന്നത്. ഷംസീറിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പി ജെ ആർമിയുടെ പേരിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഷംസീറിനെയും ജയരാജനെയും ഒക്കെ മോശപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കത്ത് അയച്ചതാണോ എന്നതും വ്യക്തമല്ല. എന്തായാലും പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഗൗരവത്തോടെ എടുക്കുന്നുണ്ടോ? വേണുവും അതുപോലെ കെ കെ രമയും കുടുംബവും ഇത് ഗൗരവത്തോടെ എടുക്കുന്നുണ്ടോ? എന്താണ് ആ കാര്യത്തിൽ അവരുടെ പ്രതികരണം? എന്താണ് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം നേരത്തെയും ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ പാർട്ടി നേതൃത്വത്തിന് നേരത്തെയും ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അത് കൂടുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിമർശനങ്ങൾ വളരെ ഈ ഭീഷണി വളരെ ഗൗരവത്തോട് തന്നെയാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കത്ത് വന്നപ്പോൾ തന്നെ ഇത് പോലീസിന് കൈമാറുകയും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ അന്വേഷണം വേണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആവശ്യം പോലീസ് അംഗീകരിക്കും എന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബിജി, ഇക്കാര്യത്തിൽ പാർട്ടിയുടെ പേരിൽ ഇത്തരത്തിൽ പി ജയരാജന്റെ ഒക്കെ പേര് വെച്ച് ഇത്തരത്തിൽ ഒരു കത്ത് വരുമ്പോൾ പാർട്ടിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അത് പൂർണ്ണമായി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു പ്രതികരണം വന്നിട്ടില്ല. കാരണം ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. പരാതി ഇന്നലെയാണ് കത്ത് കിട്ടിയതെങ്കിലും പരാതി കൊടുത്തത് ഇന്നലെ വൈകിട്ടാണ്. അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വരുന്നില്ല. ഈ കത്ത് കണ്ടാൽ തന്നെ വളരെ അവ്യക്തമായ കയ്യക്ഷരത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വായിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൽ രണ്ട് പേരുകളാണ്. കണ്ണൂർ പി ജെ ആർമി എന്നുള്ള പേരിലാണ് ഇത് വന്നിരിക്കുന്നത് എങ്കിൽ പോലും ഇതിൽ ആരാണ് ഇതിന് പിന്നിൽ? റെഡ് ആർമി കണ്ണൂർ പി ജെ ബോയ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം പി ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഫേസ്ബുക്ക് ആളുകളാണിതൊക്കെ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ അതോ അവരുടെ പേരിലാണോ ഇത് എഴുതിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. എന്തായാലും ഷംസീറിൻ്റെയും ജയരാജൻ്റെയും പേരാണ് ഇതിലുള്ളത്. അവരാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്. എന്തായാലും അവരുടെ പേരിൽ മറ്റാരെങ്കിലും അവരെ മോശമായി ചിത്രീകരിക്കാൻ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിനുള്ളിൽ എന്തെങ്കിലും കാര്യമായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ പോലീസാണ് ഇനി വിശദമാക്കേണ്ടത്. ബിജി, ബിജി ഒരിക്കൽ കൂടി ആ കത്തിന്റെ പൂർണ്ണരൂപം ഒന്ന് വായിക്കാമോ? കാരണം അത്രമാത്രം ഗുരുതരമായ ചില ഒരു ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, വധഭീഷണി മുഴക്കുന്നു. നമുക്ക് ജനങ്ങളിലേക്ക് അത് കൂടുതൽ എത്തിക്കാം. ആ വാക്കുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് വ്യക്തമാക്കി പറയാമോ?
ഫിജി, ആ കത്ത് ഇങ്ങനെയാണ്. വേണുവിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ കത്ത് തുടങ്ങുന്നത് തന്നെ. ശ്രീ എൻ വേണു എന്നാണ് എഴുതിയിരിക്കുന്നത് തുടക്കത്തിൽ. സി പി എമ്മിനെതിരെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത ചന്ദ്രശേഖരനെ ഞങ്ങൾ 51 വെട്ടിയാണ് തീർത്തത്, അതുപോലെ 100 വെട്ടി തീർക്കും. എം എൽ എ കെ കെ രമയുടെ മകനെ അധികം വളർത്തില്ല. അവന്റെ മുഖം പൂക്കുല പോലെ നടു റോഡിൽ ചിന്നിച്ചിതറും. ജയരാജേട്ടനും ഷംസീറും പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ആ കൊട്ടേഷൻ എടുത്തത്. മുൻ ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റിനെ വെട്ടിയ കണക്ക് കണ്ണൂരിലെ പാർട്ടിക്ക് വേണ്ട. അത് കോഴിക്കോട്ട് വടകരയിലുള്ള ചെമ്മരുതിയിലെ ശ്രീജേഷ സംഘവുമാണ് അത് ചെയ്തത്. അതുപോലെ അല്ല ഞങ്ങൾ ചെയ്യുക. ഷംസീർ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ ആർഎംപിക്കാരെ കാണരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. റെഡ് ആർമി കണ്ണൂർ, അതിൻ്റെ അടിയിൽ ഒരു വര വരച്ചിട്ട് പി ജെ ബോയ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് കത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം. വളരെ അവ്യക്തമായിട്ടാണ് ഇത് വായിച്ചെടുക്കണമെങ്കിൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് വായിച്ചെടുക്കാൻ തന്നെ. എന്തായാലും ഇതാണ് കത്തിൻ്റെ പൂർണ്ണ രൂപം. ഇതിൽ പ്രധാനമായും രണ്ടു പേരാണ് പറയുന്നത്, ജയരാജിൻ്റെയും ഷംസീറിൻ്റെയും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റെഡ് ആർമി കണ്ണൂർ പി ജെ ബോയ്സ് എന്ന പേരിലൊക്കെയാണിത്, അവരുടെ പേരിലാണിത് ഈ കത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ പോസ്റ്റലായിട്ടാണ് കെ കെ രമയുടെ ഓഫീസിലേക്ക് ഈ കത്ത് വന്നത്. അപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം എൻ വേണു ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുകയായിരുന്നു എസ് പിക്ക്, കോഴിക്കോട് റൂറൽ എസ് പിക്ക് പരാതി കൊടുക്കുകയായിരുന്നു. ഇതിൽ ഈ വേണു പറഞ്ഞ കത്തിൽ ഈ കൊടുത്ത പരാതിയിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നു. ജയരാജനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ചെമ്മരുതൂരിലെ സി പി എം പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് കാണിച്ച് 2014 മെയ് 2014 ഒരു കത്ത് എൻ്റെ പേരിൽ വരികയും അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് 2014 മെയ് 3 ഞാൻ വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകിയിരുന്നു. ഈ പുതിയ വെളിപ്പെടുത്തലിൻ്റെ കൂടെ സാഹചര്യം കണക്കിലെടുത്ത് ജയരാജിന് നേരെയുള്ള അക്രമം സംബന്ധിച്ചുകൂടെ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണ പരിധിയിൽ ഇവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുകൂടി പറയുന്നു. അതായത് ചെമ്മരുതൂരിലെ സി പി എം പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് കാണിച്ച് ജയരാജിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ചെമ്മരുതൂരിലെ സി പി എം പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് കാണിച്ച് 2014 മെയ് 2014 ഒരു കത്ത് വേണുവിൻ്റെ പേരിൽ പ്രചരിച്ചിരുന്നു. ഇത് വേണു പോലീസിൽ കൊടുത്തിരുന്നു തൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കത്ത് പ്രചരിക്കുന്നുണ്ടെന്ന്. ആ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതിൽ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് വേണു പറയുന്നത്. അതായത് വേണുവിനെതിരെയും ഇതുപോലെ വേണുവിനെതിരെ തന്നെ ജയരാജിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ചെമ്മരുതൂരിലെ സി പി എം പ്രവർത്തകർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ് ജയരാജ് ഈ വേണുവിൻ്റെ പേരിൽ ഒരു കത്ത് പ്രചരിച്ചിരുന്നു. ആ കത്ത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വേണു പോലീസിൽ നൽകിയിരുന്നു. അതിൻ്റെ പരിധിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഭീഷണി കത്ത് കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അത് പുറത്തിറക്കിയ ആളുകൾ തന്നെയായിരിക്കാം ഇത്തരത്തിൽ തനിക്കെതിരെയും ഭീഷണി മുഴക്കുന്നത് എന്നുള്ളതായിരിക്കാം വേണുവിൻ്റെ ഒരു സംശയം. അത്തരത്തിലും പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫിജി, ശരി ബിജി. എന്തായാലും അറിയേണ്ടത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ്, കെ കെ രമയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ്. ആർ എം പി ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും അവർ ഗൗരവത്തോടെ വിഷയത്തെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ ഉടൻ പരാതി നൽകിയത്. ഇനിയും അവരുടെ വാക്കാലുള്ള മറ്റു തരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതലായി ആവശ്യമുള്ളത്.